വാഹനാപകട ഇൻഷുറൻസ് കേസിൽ നീതി വൈകുന്നുവെന്ന് ആരോപിച്ച് കൊച്ചിയിൽ ടെലിഫോൺ ടവറിന് മുകളിൽ കയറി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. അഭിഭാഷകനും ഇൻഷുറൻസ് കമ്പനിയും ഒത്തുകളിച്ച് നഷ്ടപരിഹാരം വൈകിപ്പിക്കുന്നു എന്നാണ് ആരോപണം. 2021 മലപ്പുറം തിരൂരിൽ വെച്ചാണ് യുവാവിന് അപകടമുണ്ടായത്. ഇയാൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് മറ്റൊരു കാർ കൂട്ടിയിടിക്കുകയായിരുന്നു. തുടർന്ന് കൈക്കുൾപ്പെടെ സാരമായി പരിക്കേറ്റതോടെ ശസ്ത്രക്രിയയും നടത്തേണ്ടി വന്നു. കൊച്ചിയിലെ വാഹനാപകട ഇൻഷുറൻസ് പരാതികൾ പരിഗണിക്കുന്ന കോടതിയിൽ കേസുമെത്തി. എന്നാൽ അഭിഭാഷകൻ കേസ് അനാവശ്യമായി വൈകിപ്പിക്കുന്നുവെന്നാണ് ഇയാളുടെ ആരോപണം. ഇപ്പം നമ്മുടെ സുപ്രീം കോടതി വിധി കൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ തീരുമാനമാക്കി തരണമെന്നുള്ളൊരു വിധി പോലും പാലിക്കാതെ ഈ എം എസ് സി ടി കേസുകളൊക്കെ വലിച്ചു നീട്ടുകയാണ്. 4 വർഷത്തിന് ശേഷവും ഈ കൊടുക്കുന്ന എമൗണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇടയ്ക്ക് സെറ്റിൽമെൻറ് വേണമെന്ന് പറഞ്ഞാലും ഈ എം എസ് സി ടി കേസുകൾ കൈകാര്യം ചെയ്യുന്ന അഡ്വക്കേറ്റുമാർ ഈ ഇൻഷുറൻസ് കമ്പനിയുടെ ഓരോ വിഹിതം പറ്റിക്കൊണ്ട് സാധാരണക്കാരെ നമ്മളെപ്പോലുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇതിനിടെ കൈക്ക് നടത്തിയ ശസ്ത്രക്രിയയിലെ പ്രശ്നങ്ങൾ കാരണം ഡ്രൈവറായ ആൾക്ക് ജോലിയും പോയി. 3 കുട്ടികളെ പരിപാലിക്കാൻ ആരുമില്ലാത്തതിനാൽ ഭാര്യയ്ക്ക് ജോലിയും ഉപേക്ഷിക്കേണ്ടി വന്നു. കേസ് ഒത്തുതീർപ്പാക്കാൻ അഭിഭാഷകരോട് ആവശ്യപ്പെട്ടെങ്കിലും അതും നടന്നില്ല. കൈയുടെ പരിക്ക് ഭേദമാകാൻ വീണ്ടും ഒരു ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാരും ആവശ്യപ്പെട്ടു. തുടർന്ന് മാനസിക സമ്മർദ്ദത്തിലായ യുവാവ് കൊച്ചി നോർത്ത് റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ മൊബൈൽ ടവറിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയായിരുന്നു. പോലീസിന്റെയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും മണിക്കൂറുകളുടെ അധ്വാനത്തിലാണ് ഇയാളെ താഴെ ഇറക്കാൻ സാധിച്ചത്. ആലപ്പുഴ സ്വദേശിയായ ഇയാൾക്കെതിരെ കൊച്ചി പോലീസ് ആത്മഹത്യാ ശ്രമത്തിന് കേസെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.